മുരളീധരനെതിരെ വലിയ ഗുരുതരമായ ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അല്ല, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത്. വി മുരളീധരൻ മന്ത്രിയായതിനു ശേഷമാണ് സംസ്ഥാനത്തെ നയതന്ത്ര ചാനലിലൂടെ സ്വർണ്ണക്കടത്ത് തുടങ്ങിയത് എന്ന് ഗുരുതരമായ ആക്ഷേപമാണ് ശ്രീ ജയസൂര്യ. അതെ, വളരെ ഗുരുതരമായ ആക്ഷേപമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോ ഈ മുഖ്യമന്ത്രിയെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട്, ഗുരുതരമായിട്ടൊന്നും അല്ല, അതിനുള്ള വലിപ്പമൊന്നും അങ്ങനെ, സിമ്പിൾ ആയിട്ട് ഞാൻ ഒന്ന് വെല്ലുവിളിക്കാം. വി മുരളീധരൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കേസ് കൊടുക്കാം, വി മുരളീധരനാണ് ഇത് ചെയ്തത്, ഇതിന്റെ പുറകില് തെളിയിക്കണം എന്ന് പറഞ്ഞിട്ട് വി മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രിക്കെതിരെ സഞ്ചാരമുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രി കേസ് കൊടുക്കട്ടെ. നമ്പർ വൺ. നമ്പർ ടു, മൊഴി പുറത്തു വന്നു, മൊഴി പുറത്തു വന്നു, ചോർത്തിക്കൊടുത്തു. ശരി, മൊഴി പുറത്തു വന്നതിനെതിരെ കേസ് കൊടുക്കുന്നേ, നിയമമില്ല ഇവിടെ, എന്താ കേസ് കൊടുക്കാത്തെ? വെറുതെ ആരോപണം മാത്രം ഉന്നയിക്കുന്ന എന്താ? അപ്പോ ഇതൊക്കെ വെറുതെ അണികളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള അണികളെ ആശ്വസിപ്പിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അല്ലല്ലോ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. സംസ്ഥാനത്ത് ഇപ്പോഴും നിലവിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മാധ്യമങ്ങളെ കണ്ടത് ശ്രീ ജയസൂര്യൻ. ആ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പറയുന്നത്, കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേന്ദ്രമന്ത്രി ആയതിന് പിന്നെയാണ് ഈ സംസ്ഥാനത്ത് നയതന്ത്ര ചാനലിലൂടെ സ്വർണ്ണക്കടത്ത് നടത്തിയത്. അതിന് കാരണമായി ഇപ്പോൾ സുനിൽകുമാർ വിശദീകരിച്ച ഒരു കാരണമുണ്ടല്ലോ, പ്രത്യേകിച്ചും അദ്ദേഹം അന്ന് ഈ നയതന്ത്ര ബാഗിലൂടെ അല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നയതന്ത്ര ബാഗിൽ അന്ന് നിരവധി പ്രാവശ്യം ഈ വിഷയം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നിലയുണ്ടായി. പിന്നീട് നമ്മൾ കണ്ടു പാർലമെന്റിൽ ഉൾപ്പെടെ കേന്ദ്ര സഹമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും ഒക്കെ ഇത് നയതന്ത്ര ചാനലിലൂടെയാണ്, ഈ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴിയാണ് ഈ സ്വർണം വന്നത് എന്ന് പിന്നീട് വിശദീകരിക്കുന്ന നിലയും ഉണ്ടായി. അതായത് മുരളീധരന്റെ പങ്കുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ചില സംശയങ്ങളും അവിടെ ഒക്കെ നിൽക്കുന്നുണ്ട് ശ്രീ ജയസൂര്യൻ. വെറുതെ ഒന്നും അല്ല മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യം വളരെ സ്ട്രോങ് ആയി പറയുന്നത്, മുരളീധരനെതിരെ നേരിട്ട് ആക്രമണം നടത്തുന്നത് ശ്രീ ജയസൂര്യൻ. ഞാനത് മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് തന്നെ വെല്ലുവിളിച്ച് പറയുന്നത്, തൻ്റെടമുണ്ടെങ്കിൽ ഈ മുരളീധരനെതിരെ കേസ് കൊടുക്കും. ഈ മൊഴി പുറത്തു വരുന്നു എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ് എങ്കിൽ നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് കേസ് കൊടുക്കും. ഇതൊന്നും ചെയ്യാതെ വെറുതെ അങ്ങ് ആരോപിക്കുകയാണെങ്കിൽ അതിന് ഇപ്പോ ഇവിടുത്തെ രണ്ട് ആരോപണം നിൽക്കുകയാണ്. കോൺഗ്രസ്സുകാർ പറയുമ്പോൾ പറയും ബി ജെ പി സി പി എം സഖ്യം, സി പി എം പറയുമ്പോൾ ബി ജെ പി കോൺഗ്രസ് സഖ്യം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു ആരോപണത്തിനപ്പുറം ഒരു വിലയിലില്ലാത്ത ആരോപണങ്ങളാണിത്. ആരോപണത്തിൽ നിൽക്കാതെ ആക്ഷനിലേക്ക് വരൂ. ഞങ്ങൾ ആക്ഷൻ എടുക്കും, ഞങ്ങൾ ജനങ്ങളെ നിരത്തും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ജനങ്ങളെ നിരത്തിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷേ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ വർത്തമാനം പറയുമ്പോൾ നിയമപരമായി നടപടിയെടുക്കാനുള്ള തൻ്റെ ഇടം കാണിക്കൂ.